ഏഷ്യാനെറ്റിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സീരിയലായിരുന്നു ഓട്ടോഗ്രാഫ്. സീരിയലിൽ അഭിനയിച്ച മുഴുവൻ താരങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഫൈവ് ഫിംഗേഴ്സ് എന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിന്റെ കഥയാണ് ഓട്ടോഗ്രാഫ് പറഞ്ഞത്. ജെയിംസ്, രാഹുൽ, സാം, നാൻസി, മൃദുല എന്നിവരാണ് ഫൈവ് ഫിംഗേഴ്സിലെ അംഗങ്ങൾ. നടൻ രഞ്ജിത്ത് രാജ്, അന്തരിച്ച നടൻ അശരത്, അവതാരകനായി എത്തി നടനായി മാറിയ അംബരീഷ്, സോണിയ, മോഹൻ, ഇപ്പോഴും അഭിനയ രംഗത്ത് സജീവമായി തുടരുന്ന ശ്രീകുട്ടി എന്നിവരായിരുന്നു ഇതിലെ താരങ്ങൾ. ദീപാറാണി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നടി ശാലിൻ സോയയും ഈ സീരിയലിൽ തിളങ്ങി. ശ്രീകുട്ടിയും ശാലിനും ഒക്കെ ഇപ്പോഴും അഭിനയ മേഖലയിൽ തുടരുന്നുണ്ടെങ്കിലും സോണിയെ പിന്നീട് അധികം ആരും കണ്ടിട്ടില്ല. വിവാഹിതയായി ഭർത്താവ് ശ്രീജിത്തിനും മകൻ ക്രിസ്സിനുമൊപ്പം സന്തോഷ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ സോണിയ. സീരിയലിൽ രാഹുൽ എന്ന കഥാപാത്രമായി എത്തിയ നടൻ ശരത്തിനെ ഇന്നും മലയാളികൾ ഒരു വിങ്ങലോടെയാണ് ഓർക്കുന്നത്. അകാലത്തിൽ പൊലിഞ്ഞ ആ താരം വിട പറഞ്ഞ് ഈ വർഷം 26 ആറു വർഷം പൂർത്തിയാവുകയാണ്. ശരത്തിന്റെ വേർപാടിന്റെ വേദന പങ്കുവച്ചുള്ള സുഹൃത്തിന്റെ കുറിപ്പാണ് ഇപ്പോൾ ആരാധകരെ കണ്ണീരണിയിക്കുന്നത്. ഈ വർഷം 26 ആറു വർഷം പൂർത്തിയാകുന്നു. സൗഹൃദം എന്താണെന്ന് പഠിപ്പിച്ചവൻ, പക്ഷെ ഈശ്വരന് അവനെ വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് നേരത്തെ വിളിച്ചതാ. തിരുവനന്തപുരം വന്നാൽ എങ്ങനെയാ ഇവനെ കാണാതെ തിരികെ പോകുന്നത്? ഇന്നും വീട്ടിൽ വന്നാൽ അവൻ ഇവിടെ ഇല്ലെന്നുള്ള തോന്നൽ ഉണ്ടാകില്ല, ഇവിടെ തന്നെയുണ്ട്, അല്ലാതെ അവനങ്ങനെ പോകാൻ കഴിയില്ല. കൊല്ലത്ത് വച്ച് വാഹനാപകടത്തിലാണ് ശരത്ത് മരണപ്പെടുന്നത്. കൊല്ലം പാരിപ്പള്ളിക്ക് സമീപം മൈലക്കാട്ട് വച്ചാണ് അപകടം സംഭവിച്ചത്. ശരത് കുമാറിന്റെ ബൈക്ക് ടിപ്പർ ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. രാവിലെ 6 സീരിയൽ ചിത്രീകരണത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. ശരത്തിന്റെ ബൈക്ക് നിയന്ത്രണം തെറ്റി ടിപ്പർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഓട്ടോഗ്രാഫ്, ചന്ദനമഴ, സരയു എന്നീ സീരിയലുകളിലായിരുന്നു ശരത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത കൃഷ്ണകൃപാസാഗരത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പാരിപ്പള്ളി കിഴക്കനേലയിൽ ശശിമന്ദിരത്തിൽ ശശികുമാറിന്റെയും തങ്കച്ചിയുടെയും മകനാണ് ശരത്ത്. അനിയൻ ശ്രീകുമാർ ചന്ദനമഴ എന്ന സീരിയലിൽ ആദർശ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.